സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സംഖ്യാപുസ്തകത്തെ അധികരിച്ചെഴുതുന്ന യഹൂദ വ്യാഖ്യാന ഗ്രന്ഥമാണ് ബെമിദ്ബാർ റബ്ബ. അതിൽ ഒരു കഥയുണ്ട്. ഒരു പ്രഭുവിന്റെ ആട്ടിൻപറ്റത്തെ നയിക്കുന്ന ഒരു ഇടയനുണ്ടായിരുന്നു. ഒരിക്കൽ അവന്റെ ആട്ടിൻപറ്റത്തിൽ ഒരു പേടമാൻ വന്നെത്തി. അത് ആ കൂട്ടത്തിൽ കൂടി. ഇടയൻ വന്ന് പ്രഭുവിനോട് അക്കാര്യം ഉണർത്തിച്ചു. പ്രഭു പറഞ്ഞു, അതിന് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നോക്കണം. എല്ലാ ദിവസവും ഇടയൻ ആടുകളെ കൊണ്ടുപോകുമ്പോൾ പ്രഭു അവനോട് പറയുമായിരുന്നു, ആ പേടമാനെ ഭംഗിയായി നോക്കണമെന്ന്. ഒരു ദിവസം അവൻ പ്രഭുവിനോട് ചോദിച്ചു, ഈ ഗണത്തിൽ എത്രയധികം ആടുകളും കുഞ്ഞാടുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ പേടമാനെക്കുറിച്ച് മാത്രം അങ്ങ് നിർദ്ദേശങ്ങൾ തരുന്നത്? പ്രഭു പറഞ്ഞു, ആ പേടമാൻ എൻ്റെ ആട്ടിൻപറ്റത്തിൽ ജനിച്ചതല്ല. നാടും നഗരവും അതിന് പരിചയമുള്ളതുമല്ല. മരുതലങ്ങളിൽ വസിക്കുന്ന ആ പേടമാൻ തൻ്റെ കൂട്ടം വിട്ടകന്ന് ഇതിൽ വന്നു ചേർന്നതാണ്. അതിനാൽ നാം അതിനോട് നന്ദിയുള്ളവരായിരിക്കണം. ഇത്രയും പറഞ്ഞിട്ട് റബ്ബികൾ പറയും, ഇതുപോലെയാണ് പരിശുദ്ധനായ ദൈവം തന്നെ തേടി വരുന്ന വിശ്വാസാർത്ഥികളെ പ്രൊസലൈറ്റ്സ് പാലിക്കുന്നതെന്ന്, സ്നേഹത്തോടെ ബഹുമാനത്തോടെ. കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു തബീത എന്ന പേടമാനെ. അന്ത്യോക്യയിലും ഇതുപോലെ വിശ്വാസാർത്ഥികളെ നാം കണ്ടിരുന്നു. ചിലർ ക്രിസ്തീയതയെ പുൽകുന്നതും വേറെ ചിലർ അതിനെ തള്ളിക്കളയുന്നതും ശ്രദ്ധിച്ചു. സിനഗോഗിൽ നിന്ന് ക്രിസ്തീയ സഭ പുറന്തള്ളപ്പെടുന്നത്. ഇന്ന് സുവിശേഷം ധ്യാനിക്കുമ്പോൾ നാം അതിലേക്ക് വരും. ഇന്ന് സങ്കീർത്തനം 42-43. അവ യഥാർത്ഥത്തിൽ ഒരൊറ്റ സങ്കീർത്തനമായിരുന്നിരിക്കാം എന്ന് കരുതപ്പെടുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു. സങ്കീർത്തനം 42. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതോർത്താൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തയ്യാറാകുന്ന വിശ്വാസാർത്ഥികളെ കുറിക്കാൻ വിശുദ്ധ അഗസ്തീനോസ് ഉപയോഗിച്ച ഒരു സങ്കീർത്തനമാണിത്. സങ്കീർത്തനം 43 പറയുന്നു, ഞാൻ കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് പോകുമെന്ന്. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെയും പരിശുദ്ധ കുർബാന എന്ന കൂദാശയെയും ധ്യാനിച്ചപ്പോൾ യോഹന്നാൻ 6, നാം ഈ ബലിപീഠത്തിൽ കണ്ണും മനസ്സും ഉറപ്പിക്കുന്നുവെന്നത് ഉചിതവും ന്യായവും യുക്തവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നല്ലിടയൻ നമ്മെ നയിക്കുന്ന സ്വച്ഛമായ ജലാശയവും സുന്ദരമായ തീൻപരപ്പുമാണിത്. ഈ രണ്ട് സങ്കീർത്തനങ്ങളും കർത്താവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, സൊട്ടേരിയോൺ ടു പ്രോസോപ്പും മൂ, എൻ്റെ ഉണ്മയുടെ അസ്തിത്വത്തിൻ്റെ രക്ഷയെ എന്നാണ് വിവർത്തനം. പക്ഷെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ മുഖം കാണുന്ന രക്ഷയെ എന്നാണ് അർത്ഥം. പ്രോസോപ്പോൺ മുഖം എന്നത് വ്യക്തിത്വത്തെ കുറിക്കുന്ന പദമാണ്. ദൈവം ഒരു മനുഷ്യ വ്യക്തിയായി എൻ്റെ വ്യക്തിത്വത്തെ തൊടുകയാണ്. നമ്മുടെ ദൈവത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. അതിനാൽ അവൻ്റെ സ്നേഹം നമുക്ക് തൊട്ടനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. അവൻ്റെ രക്ഷണീയ പ്രവൃത്തിയുടെ ആഴമാണ് ഈ പ്രയോഗം കുറിക്കുന്നത്. ഗലാത്യർ 2:20 ശ്രീഹ പറഞ്ഞതുപോലെ, എന്നെ സ്നേഹിച്ച എനിക്കായി ബലിയായി നൽകിയ ദൈവപുത്രന് വേണ്ടി ഞാൻ മേലിൽ ജീവിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം യോഹന്നാൻ 6 പത്രോസും പറഞ്ഞിരുന്നു, അങ്ങാണ് യഥാർത്ഥ ദൈവപുത്രൻ, ഞങ്ങൾ വേറെ എവിടെ പോകും? ഗലാത്യയിൽ വെച്ചാണ് പൗലോസ് ഏറ്റവുമധികം സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. ക്രിസ്തീയത സ്വീകരിച്ച വിജാതിയർ യഹൂദ ആചാരങ്ങൾ കൂടി അനുസരിക്കണമെന്ന ഒരു വിഘടനവാദം അവിടെ പരക്കാൻ തുടങ്ങിയിരുന്നു. ഗലാത്യ യഹൂദ തഴക്കങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നിട്ടുകൂടി സംസ്കാരത്തിലും ഭൂമിശാസ്ത്രപരമായും. ഇന്നലെ നാം അത് ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പോസ്തലപ്രവർത്തനം 11 ഇന്ന് പത്രോസ് ശ്ലീഹായിക്കും ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്രകാരം ഒരു ദുരനുഭവം. അപ്പോസ്തലപ്രവർത്തനം 10 കൊർണേലിയൂസ് എന്നൊരു വിജാതിയനെ സഭയിലേക്ക് സ്വീകരിച്ചതിൽ പിന്നെ യഹൂദ ക്രിസ്ത്യാനികളിൽ ചിലർ ഐതാചാരങ്ങളെ ലംഘിച്ചതിന് ശ്ലീഹായെ പൊരിക്കുകയാണ്. അപ്പോഴാണ് ശ്ലീഹ തനിക്ക് ജോപ്പ നഗരത്തിൽ വെച്ചുണ്ടായ ദർശനം വിവരിക്കുന്നത്. 3 പ്രാവശ്യമുണ്ടായ ദർശനം. ദൈവം വിശുദ്ധീകരിച്ചതിനെ നാം അശുദ്ധമെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. സഭയിലേക്ക് എല്ലാവരും സ്വീകരിക്കപ്പെടും എന്നതിൻ്റെ ഒരു ദൈവിക തുറവിയാണിത്. പക്ഷേ മനുഷ്യർക്ക് മനസ്സു തുറക്കാൻ അത്ര എളുപ്പമായിരുന്നില്ലല്ലോ. ശ്ലീഹ പറയുകയാണ്, ദൈവത്തെ തടുക്കാൻ ഞാൻ ആരാണ്? അവിടുന്ന് വിജാതിയർക്ക് എത്തനോയി, മാനസാന്തരം, മെറ്റനോയിയിലേക്ക് നയിക്കുന്ന ജീവൻ, സോയി നൽകിയിരിക്കുന്നുവെന്ന്. അപ്പോസ്തലപ്രവർത്തനം 11:18. ഇന്ന് നാഥൻ പറയുന്നത് പോലെ താൻ വന്നിരിക്കുന്നത് ജീവൻ, സോയി ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10. തൻ്റെ ആടുകൾക്ക് വേണ്ടി അവൻ ജീവൻ ചൊരിയുകയാണ്. അങ്ങനെ നാം ഇന്ന് സുവിശേഷത്തിലേക്ക് എത്തുന്നു. നല്ലിടയൻ്റെ വർണ്ണന, യോഹന്നാൻ 10:1-10. സാധാരണയായി എന്തെങ്കിലും പ്രബോധനം നൽകി പറഞ്ഞു നിർത്തുമ്പോഴാണ് നാഥൻ അങ്ങനെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം യോഹന്നാൻ 9 തുടർച്ചയായി നാം മനസ്സിലാക്കണം.
അവിടെ ജന്മന അന്ധനായ ഒരുവനെ നാഥൻ സുഖപ്പെടുത്തിയിരുന്നു. അതിൽ പിന്നെ ആ മനുഷ്യനെ മതനേതൃത്വം രണ്ട് പ്രാവശ്യമാണ് വിചാരണ ചെയ്തത്. അവൻ്റെ മാതാപിതാക്കളെയും അവർ വിരട്ടുന്നുണ്ട്. ആരെങ്കിലും അവരെയോ ക്രിസ്തുവിനെയോ പിന്തുണച്ചാൽ അവരെ സിനഗോഗിൽ നിന്ന് ബഹിഷ്കരിക്കുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. ഇവൻ ജന്മന അന്ധനായിരുന്നു എന്ന് അവൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവൻ മുതിർന്ന വ്യക്തിയല്ലേ, അവനോട് തന്നെ ചോദിക്കൂ എന്നാണ്. യഹൂദരെ ഭയന്നിട്ടാണ് അവർ അപ്രകാരം പറഞ്ഞതത്രേ. ഒടുക്കം ആ മനുഷ്യനെ അവർ സിനഗോഗിൽ നിന്ന് പുറത്താക്കുകയാണ്, ആ ജന്മപാപി എന്നൊക്കെ മുദ്രകുത്തിക്കൊണ്ട്. അവനാകട്ടെ നാഥൻ്റെ വിശ്വാസവീതിയിൽ വന്നണയുകയും ചെയ്യുന്നു. ഇന്നലെ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതമായ സഭയെ നാം ഓർക്കുമല്ലോ. അതിൽ പിന്നെയാണ് നാഥൻ നല്ലിടയനെക്കുറിച്ചുള്ള സാദൃശ്യം പരോയിമിയ പറഞ്ഞു തുടങ്ങുന്നത്. ഇസ്രായേലിൻ്റെ മതപ്രമാണികൾ ഉദാഹരണത്തിന് ആ അന്ധനോടും അവൻ്റെ മാതാപിതാക്കളോടും ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ അവർ എത്ര ദുഷ്ടത നിറഞ്ഞ കരുതലില്ലാത്ത ഇടയന്മാരാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നാഥൻ പറയുന്നു, ഞാൻ നല്ലിടയനാകുന്നുവെന്ന്. കാലൂസ് പോയിമൻ, യോഹന്നാൻ 10:11. മാർക്ക് സ്റ്റിബേ എന്നൊരു വേദവ്യാഖ്യാതാവ് ഇവിടെ അസാധാരണമാം വിധം മാതൃക ഇടയനെന്നാണ് വിവർത്തനം ചെയ്യുന്നത്. കാലോസ് എന്ന ഗ്രീക്ക് പദത്തിന് അങ്ങനെയൊരു വിവക്ഷയുമുണ്ട്. അത് നന്മയെ സൂചിപ്പിക്കുന്നതാണ്, അനുകരിക്കാൻ തക്ക വിധം സൗന്ദര്യമുള്ള നന്മ. ആ നന്മയ്ക്ക് ഒരു ബഹിർസ്ഫുരണമുണ്ട്, എക്സ്ട്രിൻസിക് വാല്യൂ. അതായത് ക്രിസ്തുനാഥൻ യഥാർത്ഥത്തിൽ ഒരു ഇടയൻ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് തൻ്റെ ജീവിത വഴികളാൽ. 4 പ്രാവശ്യം ശബ്ദം കേൾക്കുക എന്നൊരു പ്രയോഗം നാം ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. പേര് വിളിക്കുന്നു, വിളി കേൾക്കുന്നു എന്നൊക്കെ. ഇടയനാടിൻ്റെയും ആട് ഇടയൻ്റെയും. 15 വർഷങ്ങൾക്ക് മുൻപ് നോവിഷ്യേറ്റ് കാലത്ത് ഏകദേശം 32 ആടുകളെ നോക്കേണ്ടി വന്നിട്ടുണ്ട്. അവയോരോന്നിനും ഞങ്ങൾ പേരിട്ടിരുന്നു. ആ പേരുകൾ ഇപ്പോഴും ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അവ ഓരോന്നിൻ്റെയും കഥകളോർത്ത് ഇപ്പോഴും ഞങ്ങൾ ചിരിക്കാറുമുണ്ട്. അന്ന് അതിനെയൊക്കെ നോക്കി നടുപൊടിഞ്ഞെങ്കിലും ആടുകളങ്ങനെയാണ്. ആടിൻ്റെ ചൂര് പറ്റാൻ ഇടയന് എളുപ്പമാണ്, നല്ലിടയന്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ നാഥൻ വീണ്ടും തുടരുന്നു, ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ. 10:7. ഒരു വളപ്പിന് ഒരു വാതിലുണ്ടാകും. ആ വളപ്പിൽ അനേകം ഇടയന്മാരും ആട്ടിൻപറ്റങ്ങളും കയറുകയും ചെയ്യാറുണ്ട് രാത്രി വിശ്രമത്തിന് വേണ്ടി. അവരോരോരുത്തരും ആ വാതിലിൽ കൂടി കയറണം. മതിൽ ചാടി വരുന്നവൻ കള്ളനാണ്. അതിനാൽ തന്നെ ആടുകളുടെ വാതിൽ എന്ന് പറയുമ്പോൾ ആടും ഇടയനും കടന്നു പോകാനുള്ള വാതിൽ എന്നാണ് അർത്ഥം. ആരെങ്കിലും ആടിനെ മേയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനാദ്യം ക്രിസ്തുവിനെ കണ്ടുപഠിക്കട്ടെ. തുടർന്ന് നാഥൻ പറയുന്നു, ഞാനാണ് വാതിൽ. 10:8. ആടുകൾക്ക് തന്നെ കടന്നു മാത്രമേ പുറത്തേക്ക് പോകാനാകൂ. അവർ അത്ര സുരക്ഷിതരാണ് താൻ വാതിലായിരിക്കുന്നിടത്തോളം കാലം. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും, മേച്ചിൽപ്പുറങ്ങൾ നേടും. ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നിടത്താണ് എൻകൗണ്ടർ, നമ്മുടെ രക്ഷ പൂവണിയുന്നത്. ഇന്ന് സങ്കീർത്തനം അതുതന്നെയാണല്ലോ പറഞ്ഞതും, എനിക്ക് മുഖദർശനം തരുന്ന, എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന എൻ്റെ രക്ഷയായ എൻ്റെ ദൈവമേ എന്ന്.